Hello friends, Assalamu alaikum. Welcome back to Shaza's Creations. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സേഫ് അല്ലേ? നമ്മളിവിടെ ബോറടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. മക്കൾക്കൊക്കെ വെക്കേഷൻ സ്റ്റാർട്ടായി. അപ്പോൾ കൂട്ടിലിട്ട കിളികളെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് കൂട്ടിലിട്ട കിളികളുടെ ആ ഒരു അവസ്ഥ മനസ്സിലാവുന്നത്. അവരാ ഒരു ബുദ്ധിമുട്ട്. പുറത്തൊന്നും വല്ലാണ്ട് ഇറങ്ങിപ്പോകാനും നമുക്ക് പറ്റുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ബ്രെഡ് കൊണ്ടുള്ളൊരു ഐറ്റമാണ്. ബ്രെഡ് ബോളാണ് ചെയ്യുന്നത്. ബ്രെഡ് കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഐറ്റംസ് ചെയ്യാം. അപ്പോൾ ഇത് ബ്രെഡ് ബോൾ പല രീതിയിലൂടെ ചെയ്യുന്നുണ്ട്. ഞാനിത് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് റെസിപ്പി നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കും. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ സജഷൻസൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇവിടെ ഞാൻ 6 സ്ലൈസ് ഹോൾ മീൽ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോർമൽ ബ്രെഡ് വേണമെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രൗൺ ബ്രെഡോ എന്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഹോൾ മീൽ ബ്രെഡ് ആയതുകൊണ്ടാണ് ഞാനിവിടെ സൈഡൊന്നും കട്ട് ചെയ്യാണ്ട് തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നോർമൽ ബ്രെഡാണെങ്കിൽ സൈഡ് വേണമെങ്കിൽ കട്ട് ചെയ്യാം. എന്നിട്ട് 2 കോഴിമുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിനുശേഷം 1/4 കപ്പോളം പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് ഞാൻ നോർമൽ മിൽക്കാണ് എടുത്തിട്ടുള്ളത്, ചൂടാക്കിയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യം ക്രഷ് ചെയ്തിട്ടുള്ള പെപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ബ്രെഡിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, അപ്പോൾ അതിനെ കണക്കാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ബ്രെഡ് കട്ട് ചെയ്തത് ആഡ് ചെയ്യാം. പൊടിച്ചിട്ട് ആഡ് ചെയ്യരുത്, കാരണം ഭയങ്കര ലൂസായി പോകും നമ്മളുടെ ആ ഒരു മിക്സ്. അപ്പം അത് കാരണമാണ് പൊടിച്ച് ചേർക്കേണ്ട എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്തതിന് ബ്രെഡ് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നല്ലോണം തിരുമ്മി എടുക്കുക. എന്നിട്ടൊരു മാവ് പരുവത്തിലാക്കിയിട്ട് വെക്കുക. എന്നിട്ടിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യം 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ 1 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്യുക. ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കോൺഫ്ലവർ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ അരിപ്പൊടിയോ ഒക്കെ ആവാം. അപ്പോൾ എൻ്റെ മാവ് അല്ലാണ്ട് അങ്ങ് തിക്കായില്ല, ഇപ്പോഴും ഒരു ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്തു. ഈ കോൺഫ്ലവർ ബ്രെഡിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യം കോഴിമുട്ട ഞാൻ പ്ലെയിനായിട്ട് പൊരിച്ചു വെച്ചതാണ്. ജസ്റ്റ് ഉപ്പും പെപ്പറും മാത്രം ആഡ് ചെയ്തിട്ടാണ് പൊരിച്ചു വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് പൊരിക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. ഞാനിവിടെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു കട്ടർ കൊണ്ട് അത് കട്ട് ചെയ്യുക. ഞാൻ ഗ്ലാസ് കൊണ്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുടെ ബാറ്റർ ഇങ്ങനെയാണ് ഉള്ളത്. ഇത് ശരിക്കും നമുക്ക് കയ്യിൽ ഉണ്ട പിടിക്കാൻ പറ്റുന്ന തരത്തിലായിട്ട് മാറ്റണം അതിനെ. ആ ഒരു രീതിക്കാണ് നമ്മളുടെ ആ ഒരു ബാറ്ററി വേണ്ടത്. എന്നിട്ട് കയ്യിൽ നല്ലോണം എണ്ണ തടവിയിട്ട് നമ്മളിതുപോലെ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കൈവെള്ളയിൽ വെച്ചിട്ട് നല്ലോണം പരത്തി കൊടുക്കുക. എന്നിട്ട് അതിലേക്കൊരു കോഴിമുട്ടയുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഭാഗം വെക്കുക. എന്നിട്ട് കുറച്ച് മയോണീസ് അതിൻ്റെ മേലെ പുരട്ടി കൊടുക്കുക. നമുക്ക് എന്തും യൂസ് ചെയ്യുക. ചീസ് വേണമെങ്കിൽ ചീസ് യൂസ് ചെയ്യാം. ഞാനിവിടെ മൊസറല ചീസ് എടുത്തിട്ടുണ്ട്, അത് കാരണമാണ് പിന്നെ ചീസ് എടുക്കാതിരുന്നത്. ഈ മയോണീസിൻ്റെ പകരം നിങ്ങൾക്ക് കെച്ചപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഹോം മെയ്ഡ് മയോണീസ് അല്ല കേട്ടോ എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ മയോണീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ എടുക്കുക ചെയ്തത്. കെച്ചപ്പും ഉണ്ടായിരുന്നില്ല കയ്യിൽ. അപ്പോൾ പിന്നെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മൊസറല ചീസും കൂടെ വെക്കുക. ഈ മൊസറല ചീസ് വെക്കുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് വേവിച്ചതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അത് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ ബ്രെഡിനെ ബ്രെഡിൻ്റെ മാവ് കൊണ്ട് ശരിക്കൊന്ന് ബോള് ക്ലിയർ ആക്കി കൊടുക്കുക. ശരിക്കും ബോളാക്കിയിട്ട് തന്നെ മാറ്റിയെടുക്കുക.
ഇതിൽ നിങ്ങൾ നോർമൽ ബ്രെഡാണ് വൈറ്റ് ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ അതിന് സൈഡ് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. എന്നാലാണ് അത് കറക്റ്റ് ലെവലായിട്ട് നമുക്കിതുപോലെ കിട്ടുള്ളൂ. ഇത് ഹോൾ മിൽ ബ്രെഡോ അല്ലെങ്കിൽ ബ്രൗൺ ബ്രെഡാണെങ്കിലും കുഴപ്പമുള്ളതല്ല, ഇങ്ങനെ തന്നെ കിട്ടും. സൈഡ് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും ഇങ്ങനെ ബോളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോഴിമുട്ടയിൽ ഞാൻ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്തു. ഇനി ബ്രെഡ് ക്രംസിൽ കോഴിമുട്ടയിൽ മുക്കി ഇതൊന്ന് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എടുക്കുക, നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ ബോൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിൽ മുക്കുന്ന സമയത്ത് ശരിക്കും അത് നല്ലോണം റൗൺ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. നിങ്ങളുടെ ബ്രെഡിൻ്റെ മിക്സ്, നമ്മൾ പരത്തിയെടുക്കുന്ന ആ ഒരു മിക്സ് ഭയങ്കര ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കൈവെള്ളയിൽ വെച്ചിട്ട് പരത്താൻ പറ്റുന്ന പാകത്തിന് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ എല്ലാ ബോൾസും ഞാൻ അതുപോലെ ആക്കിയെടുത്തു, ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് ഇതാക്കിയെടുത്തു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുക. അത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ കൈമൽക്ക് എണ്ണ തെറിക്കില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ അതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. മറ്റേത് നമ്മൾ അതിലേക്ക് ഇടുന്ന സമയത്ത് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കൈമൽക്ക് എണ്ണ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് ആയി വരുമ്പോൾ നമ്മൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബോളായ കാരണം അങ്ങനെ സൈഡ് എന്ന് പറയാൻ പറ്റില്ല, അത് റോൾ ചെയ്തുകൊണ്ട് ഇരിക്കുക. റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ശരിക്കും പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷാർപ്പ് എഡ്ജുള്ള സ്പൂണോ ചട്ടകോ കയ്യിലോ ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇതാക്കുക. കാരണം പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മൊസറല്ല ചീസൊക്കെ വെച്ച കാരണം അത് ശരിക്കും പുറത്തേക്ക് സ്പ്രെഡായി പോവും. അപ്പോൾ അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾക്ക്, ഓയിൽ കിടന്നിട്ട് അതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മളുടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ഡാർക്കനാവാൻ വെയിറ്റ് ചെയ്യരുത്, അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കോരിയെടുക്കാം. ശരിക്കും നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്, ഒന്നും പൊട്ടിയിട്ടോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ബോൾസും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ബോൾസും ഞാനിവിടെ പൊരിച്ചെടുത്തു കഴിഞ്ഞു. ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. അത് കാരണം കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടാവും ചെയ്യും. പിന്നെ കൂടുതൽ സ്പൈസിയും ഇല്ല. നിങ്ങൾക്ക് സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് എന്തെങ്കിലും ആഡ് ചെയ്യുക, ചില്ലിയോ മുളക് പൊടിയോ ഒക്കെ ആഡ് ചെയ്യുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.